40 കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന വയലളം സ്വാമികുന്ന് കുടിവെള്ള പദ്ധതി നവീകരണം പൂർത്തിയാക്കി. നവീകരിച്ച കുടിവെള്ള പദ്ധതി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നാടിന് സമർപ്പിച്ചു. തലശ്ശേരിയിലെ സന്നദ്ധ സംഘടനയായ തലശ്ശേരി കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ 2.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത്. തലശ്ശേരി ഇല്ലത്ത് താഴേക്കടുത്ത് സ്വാമിക്കുന്നിലുള്ള 40 കുടുംബങ്ങളുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് കുന്നിനു മുകളിലും കുന്നിലേക്ക് പോകുന്ന വഴികളിലുമായാണ്. അവിടേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി 2000-ൽ അന്നത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം എം കെ ദാമോദരൻ മാസ്റ്റർ സൗജന്യമായി നൽകിയ സ്ഥലത്ത് നിർമ്മിച്ച കിണറും പമ്പ് ഹൗസുമായിരുന്നു. കഴിഞ്ഞ 24 വർഷത്തോളമായി അവർക്ക് ആവശ്യമായ വെള്ളം നൽകിയിരുന്നത്. ഇടയ്ക്ക് റിപ്പയർ ചെയ്ത് നിലനിർത്തി പോന്നതായിരുന്നു. എന്നാൽ കാലപ്പഴക്കം കാരണം 4 മാസം മുമ്പ് പമ്പുകൾ പ്രവർത്തനം നിലച്ചു. അവിടേക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് വെള്ളം എടുക്കാനും വഴിയില്ലാതെ മഴവെള്ളം ശേഖരിച്ചു വെച്ച് ഉപയോഗിച്ചു വരികയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ കുടിവെള്ളം ലഭ്യമാക്കാൻ ശാശ്വത നടപടി ആവശ്യപ്പെട്ട് സ്പീക്കറെ സമീപിച്ചത്. സർക്കാർ നടപടികളിലെ കാലതാമസം മുന്നിൽ കണ്ട് സ്പീക്കർ സന്നദ്ധ സംഘടനയുടെ സേവനം തേടുകയായിരുന്നു. ഉടൻ പ്രശ്നത്തിൽ ഇടപെട്ട കെയർ ആൻഡ് ക്യൂർ സംഘടനാ പൈപ്പുകൾ 2.5 ലക്ഷത്തോളം രൂപ ചെലവിൽ മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. സംഘടനയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് സ്പീക്കർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അത് വെള്ളം കിട്ടാത്ത വർഷമല്ല, പമ്പ് മോട്ടർ കയറാത്ത വർഷമാണ്. പക്ഷേ കുടിവെള്ളം കിട്ടാതിരിക്കുമുണ്ടാകുന്ന പ്രയാസം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത കാര്യം. പ്രത്യേകിച്ച് മലയാളികൾ നമ്മളാണെങ്കിൽ 2 നേരം കുളിക്കുന്ന ആൾക്കാരാണ്, വളരെ വൃത്തിയും വെടിപ്പിലും പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളം കിട്ടാതിരിക്കുമുണ്ടാകുന്ന പ്രയാസം ചെറുതല്ല. അവിടെയാണ് CCF സഹായത്തോടെ ഈ പമ്പ് സെറ്റ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. തലശ്ശേരി മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ തന്നെ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ജലജീവൻ മിഷൻ, അമൃത് പദ്ധതി, ഇതിലൂടെ എല്ലാം പരിഹരിക്കാൻ ആത്മാർത്ഥമായ ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് MCC കൂടിയുള്ളൊരു പ്രദേശമായതുകൊണ്ട്, മലബാർ ക്യാൻസർ സെൻ്റർ കൂടിയുള്ളൊരു പ്രദേശമായതുകൊണ്ട്, മെഡിക്കൽ കോളേജുകളുള്ളൊരു പ്രദേശം, മെഡിക്കൽ കോളേജിന് എങ്ങനെയാണോ സർക്കാർ കാണുന്നത്, മെഡിക്കൽ കോളേജുകൾക്ക് സർക്കാരിൻ്റെ പ്രത്യേക സ്കീമുണ്ട്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. തലശ്ശേരി മുനിസിപ്പൽ വയലളം വാർഡ് കൗൺസിലർ ബേബി സുജാത അധ്യക്ഷത വഹിച്ചു. PO ജോബിൻ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിസാർ പടിപ്പുരയ്ക്കൽ, കുടിവെള്ള കമ്മിറ്റി സെക്രട്ടറി കെ വിജേഷ് എന്നിവർ സംസാരിച്ചു. കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷൻ ട്രഷറർ മുനീസ് അറയിലകത്ത്, ഫാറൂഖ് പാലോട്ട്, PMC മൊയ്തു, ഹംസ PV, മുഹമ്മദ് ഫസൽ, സക്കറിയ കെ എന്നിവർ സംബന്ധിച്ചു. മുനിസിപ്പൽ കൗൺസിലർ MA സുധീഷ് സ്വാഗതവും കുടിവെള്ള കമ്മിറ്റി അംഗം വിജിത്ത് നന്ദിയും പറഞ്ഞു.